ബൈപ്പാസ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു. അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് ഒരു അഭിമാനകരമായിട്ടുള്ള കാര്യമായിട്ട് കാണുകയാണ്. പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു സന്തോഷമുണ്ട്. കാരണം ഞാൻ ആദ്യം എം എൽ എ ആയ സമയത്താണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. അന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അതുവഴി ഒരു പ്രത്യേക പാതയെ സംബന്ധിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ, അങ്ങനെയാണെങ്കിൽ ഒരു ബൈപ്പാസ് നമുക്ക് ആരംഭിക്കാം, നമുക്കതിൻ്റെ സാധ്യതകൾ തേടാമെന്നുള്ളൊരു ചർച്ചയാണ് അന്ന് നടത്തിയത്. പക്ഷേ അന്നത് പറയുമ്പോഴും ഈ ബൈപ്പാസ് ഇത്തരത്തിൽ നമുക്കാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ള ഒരു കാര്യങ്ങൾ നമുക്കിങ്ങനെ കഴിയുമെന്ന് കരുതിയില്ല. പക്ഷേ അന്ന് തന്നെ നമുക്ക് ബഡ്ജറ്റിൽ അതിനുവേണ്ടി ഒരു ടോക്കൺ പ്രൊവിഷൻ കൊടുക്കാൻ കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് വസ്തു ഏറ്റെടുക്കാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോയി. പിന്നീട് നമുക്ക് രാജു സാറ് മന്ത്രിയായിരിക്കുന്ന വേളയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി, അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞു. വീണ്ടും എം എൽ എ ആയി ചുമതല ഏറ്റെടുത്തതിന് ശേഷം രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും വേഗത്തിൽ പൂർത്തീകരിക്കാനുള്ള ഒരു ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചത്. അതൊന്ന് പുനലൂർ പേപ്പർ മിൽ പട്ടയവും മറ്റൊന്ന് ബൈപ്പാസിൻ്റെ ഉദ്ഘാടനവുമാണ്. യഥാർത്ഥത്തിൽ ഒന്നാം വാർഷികത്തിന് ഇതിന് നാടിന് സമർപ്പിക്കണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ സാങ്കേതികമായ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. മാത്രമല്ല നമ്മൾ ആദ്യം രൂപകൽപ്പന ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങൾ മാറ്റം വരുത്തേണ്ടി വന്നു. നമുക്ക് ഈ ഫുട്പാത്ത്, അതുപോലെ തന്നെ ഹാൻഡ് റെയിൽ, അങ്ങനെയുള്ള ക്രമീകരണങ്ങൾ, സിഗ്നൽ ലൈറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ, ലൈറ്റ്, ട്രാഫിക് ലൈറ്റ് അടക്കമുള്ള സംവിധാനങ്ങളെല്ലാം നമുക്ക് ക്രമീകരിക്കണമായിരുന്നു. ബൈപ്പാസിന് 22 കോടി രൂപയാണ് നീക്കിവെച്ചിരുന്നത്. അതുകൂടാതെ പിന്നീട് നമുക്ക് ഈ സിഗ്നൽ ലൈറ്റിനും അതുപോലെ തന്നെ ട്രാഫിക് ലൈറ്റിനും വേണ്ടി പ്രത്യേകമായി എസ്റ്റിമേറ്റ് എടുത്ത് അത് ടെൻഡർ നടപടികൾ നടത്തി അത് പൂർത്തീകരിച്ച് ലൈറ്റും സിഗ്നലും എല്ലാം സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അത് എല്ലാം പൂർത്തീകരിച്ച് യാഥാർത്ഥ്യമാകുന്നു എന്ന് പറയുമ്പോൾ ഈ നാടിനുണ്ടാകുന്ന ഒരു വലിയ സന്തോഷം, ആ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുകയാണ്, ഞങ്ങളെല്ലാവരും പങ്കുചേരുകയാണ്. ഇത് വളരെ അഭിമാനകരമായ മുഹൂർത്തമാണ്. നിങ്ങളെല്ലാവരും ഇതിനകത്ത് വലിയ പങ്കുവച്ചിട്ടുണ്ട്. നാട് മുഴുവൻ അങ്ങനെയാണ്. ഒരു വികസന സംരംഭം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആളുകളുടെ ഒരു ഇടപെടൽ മാത്രമല്ല, ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, മാധ്യമപ്രവർത്തകർ എല്ലാവരും കൂടി നാടിന് വേണ്ടി ഒരുമിക്കുമ്പോഴാണ് വികസന പ്രവർത്തനങ്ങൾ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് യാഥാർത്ഥ്യമാകുന്ന അഞ്ചൽ നമുക്ക് ഒരു പ്രധാനപ്പെട്ട പട്ടണങ്ങളുടെ ഒരു പട്ടികയിലേക്ക്, ഗതാഗത സംവിധാനത്തിൽ അഞ്ചൽ എന്ന ഒരു പട്ടണവും വരികയാണ്. അതായത് ബൈപ്പാസ് ഉള്ള ഒരു, ഇപ്പോൾ പുനലൂർ തന്നെ ഒരു ബൈപ്പാസ് എന്ന് പറയുമ്പോൾ നേരത്തെ ഉണ്ടായ ഒരു ചെറിയ ഒരു ബൈപ്പാസാണ്. ഒരു വലിയ ബൈപ്പാസിൻ്റെ കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് നമ്മൾ കേന്ദ്രമന്ത്രിയെ കണ്ട് നിവേദനം കൊടുത്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അഞ്ചൽ ഒരു ബൈപ്പാസ് യാഥാർത്ഥ്യമാകുന്നു. ഈ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പട്ടണങ്ങളുടെ ഒരു ഗണത്തിലേക്ക് അഞ്ചൽ പട്ടണവും വരികയാണ്. മാത്രമല്ല ഈ ബൈപ്പാസിൻ്റെ തുടർച്ചയാണ് നമ്മളിനി ആഗ്രഹിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങൾ നമ്മുടെ മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. മന്ത്രി ഈ ഉദ്ഘാടന ചടങ്ങിൽ വരുമ്പോൾ കൂടുതലായി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് ഈ കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ കഴിയും, അത് യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസമാണ് നമുക്കുള്ളത്. നമ്മൾ അതിനുവേണ്ടി സ്വപ്നം കാണുകയാണ്. നമുക്ക് ബൈപ്പാസ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്ന ബൈപ്പാസ് സ്വപ്നം കണ്ടതുപോലെ ബൈപ്പാസിൻ്റെ തുടർച്ചയും നമ്മൾ സ്വപ്നം കാണുകയാണ്. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമങ്ങൾ ആരംഭിക്കുകയാണ്. അത് യാഥാർത്ഥ്യമാകുമെന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായും നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ നമുക്കും അത് യാഥാർത്ഥ്യമാക്കാൻ കഴിയും. ഈ നാടിൻ്റെ ഒരു ഉത്സവമാക്കി നമുക്ക് ഈ ബൈപ്പാസിൻ്റെ ഉദ്ഘാടന പരിപാടി നമുക്ക് മാറ്റാൻ